അറിയായിരുന്നല്ലോ ഇന്ന് പൂജ ചെയ്യേണ്ടത് ഞാനാണെന്ന്. പിന്നെ എന്തിനാ എന്നെ ഒഴിവാക്കിയിട്ട് നീ അത് ഏറ്റെടുത്തത്? അതിന് വ്യക്തമായ മറുപടി ഞാൻ പറഞ്ഞല്ലോ. ദൈവത്തിന്റെ കാര്യത്തിന് ആരെയും കാത്തിരിക്കാൻ പറ്റില്ല. ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നവര് ഒരു മിനിറ്റ് മുൻപെങ്കിലും ദൈവത്തിന് മുന്നിൽ എത്തിയിരിക്കണം. നമ്മൾ മനുഷ്യർ ചിലപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി കാത്തിരുന്നെന്ന് വരും. പക്ഷേ ദൈവങ്ങൾ മനുഷ്യന് വേണ്ടി കാത്തിരിക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ദൈവങ്ങൾക്ക് മുകളിലാണെന്നല്ലേ? നിനക്ക് വേണ്ടി ദൈവങ്ങൾ മാത്രമല്ല ഞങ്ങളും കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ? അർഹതയില്ലാതെ വന്നതല്ലേ, അതുകൊണ്ട് ഇവള് മാർക്ക് പലതും തോന്നും. നയനമോളെ കൂടി ചേർത്ത് നീ ഇവളുമാരെന്ന് പറയണ്ട, ഇവളെന്ന് പറഞ്ഞാ മതി. നവ്യയുടെ ഭാഗത്താണ് ഇപ്പൊ തെറ്റ്, നയനയുടെ ഭാഗത്തല്ല. നിന്റെ മരുമകളുടെ ശരി നീ അറിയാതെ പോകുന്നതാണ് ദേവ്യാനി നിന്റെ ഭാഗത്തുള്ള വീഴ്ച. ഞാൻ ആരുടെ സ്ഥാനം തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ടില്ല. ചേച്ചി വരാതിരുന്നതുകൊണ്ടാ എനിക്ക് പൂജ ചെയ്യേണ്ടി വന്നത്. ഇനി അത് ന്യായീകരിക്കാൻ നിൽക്കണം മോളെ. നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ പിന്നെ അതിൽ അങ്ങ് ഉറച്ചു നിൽക്കണം. അങ്ങനെ പറയാൻ പാടില്ല, കഴിക്കാം. കാണു, അമ്മയുടെ മുന്നിൽ വെച്ച് പോലും പ്രസാദം വാരി കൊടുക്കുക, അവൾക്ക് കൈയില്ലാത്ത പോലെ. കണ്ടില്ലേ, ഇങ്ങനെയാ ഭർത്താക്കന്മാര്. സ്വന്തം അമ്മ നിൽക്കുന്നുള്ള ബോധം പോലും ഇല്ലാതെയാ ഭാര്യയെ സ്നേഹിക്കുന്നത്. ഒന്നും മിണ്ടാതിരിക്കൂ.